കോളേജിന്റെ മുമ്പിലാണ്. 2021-23 ബി എഡ് ബാച്ചിന്റെ ഇലക്ഷൻ ആണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. നമുക്ക് ഇലക്ഷൻ കാഴ്ചകളിലേക്ക് പോവാം. നമുക്ക് ഇലക്ഷനെ കുറിച്ചുള്ള തയ്യാറെടുപ്പുകളെ കുറിച്ച് നമുക്ക് ശിമിത ടീച്ചറിനോട് ചോദിക്കാം. ടീച്ചർ, ഇലക്ഷന്റെ തയ്യാറെടുപ്പുകൾ എങ്ങനെ പോകുന്നു? ഇലക്ഷന്റെ തയ്യാറെടുപ്പുകൾ വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിലെ 2021-22 വർഷത്തെ യൂണിയൻ തെരഞ്ഞെടുപ്പാണ് ഇന്ന് നടക്കുന്നത്. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മളിവിടെ തയ്യാറാക്കി കഴിഞ്ഞു. ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ സാമൂഹ്യ അകലം പാലിച്ച് വളരെ ഭംഗിയായി തന്നെ നമ്മുടെ ഇലക്ഷൻ ഇന്ന് നടക്കാൻ പോവുകയാണ്. സടകുടകണ നേതാവ്, നമ്മുടെ സ്വന്തം നേതാവ്, ജനനിരയുടെ പൊന്നാവ്, മാറ്റിമറിക്കണ ദുനിയാവ്, ചുവരെഴുതിയ മുന്നേറ്റം, മുന്നണി തമ്മിൽ പോരാട്ടം, വഴിയരികിൽ വാക്കേറ്റം, വോട്ടിനു വേണ്ടി നെട്ടോട്ടം. ഇരു കൈകൂപ്പി ചിരിശി കാട്ടി വരുമെല്ലാരും, ഇടതായാലും വലതായാലും ഒരുപോലല്ലേ. വഴി നിന്നിട്ടു ജനമൊന്നായി വിധിയേകുന്നു, ഫലമെണ്ണുമ്പോൾ അതിലൊന്നാമൻ ജനരാജാവ്. സടകുടകണ നേതാവ്, നമ്മുടെ സ്വന്തം നേതാവ്, ജനനിരയുടെ പൊന്നാവ്, മാറ്റിമറിക്കണ ദുരിയാവ്, ചുവരെഴുതിയ മുന്നേറ്റം, മുന്നണി തമ്മിൽ പോരാട്ടം, വഴിയരികിൽ വാക്കേറ്റം, വോട്ടിനു വേണ്ടി നമുക്ക് ഇവിടെ വിമൻ സെൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് സ്ഥാനാർത്ഥിയായിട്ടുള്ള ആരാധ്യയോട് ഇലക്ഷനെ കുറിച്ച് എന്താണ് തൻ്റെ അഭിപ്രായമെന്ന്, എങ്ങനെയാണ് ഈ ഇലക്ഷനെ വീക്ഷിക്കുന്നതെന്നും ചോദിക്കാം. നമസ്കാരം. അടൂർ KUCTE 2021-23 വർഷത്തെ യൂണിയൻ ഇലക്ഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മലയാളം ഓപ്ഷണൽ ആയിട്ടുള്ള ഞാൻ വിമൻസ് ക്ലബ് സെക്രട്ടറി എന്ന സ്ഥാനത്തേക്കാണ് മത്സരിച്ചത്. വളരെ സുതാര്യവും ജനാധിപത്യപരമായിട്ടുള്ള രീതിയിലാണ് ഇലക്ഷൻ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. എല്ലാവരും അവരുടേതായിട്ടുള്ള സമുദായ അവകാശം നല്ല രീതിയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇലക്ഷൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു ആരതി. ഇവിടെ വോട്ടിട്ട് കഴിഞ്ഞിട്ട് മാഗസീൻ എഡിറ്റർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന യാസിം എത്തിയിട്ടുണ്ട്. നമുക്ക് യാസിമിനോട് ഇലക്ഷനെ കുറിച്ചും എന്താണ് തൻ്റെ പ്രതീക്ഷകൾ എന്നൊക്കെ കുറിച്ച് ചോദിക്കാം. നമസ്കാരം. നല്ല രീതിയിൽ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മാഗസീൻ എഡിറ്റർ സ്ഥാനത്തേക്കാണ് ഞാൻ മത്സരിക്കുന്നത്. ഒരു ഉത്തരവാദിത്വമാണ്. മാഗസിൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ഏതൊരു സ്ഥാപനത്തിൻ്റെയും ഐഡൻറ്റിറ്റിയാണ് കാണിക്കുന്നത്. നമ്മുടെ അധ്യാപക വിദ്യാർത്ഥികളുടെ ഐഡൻറ്റിറ്റിയുടെ പ്രതിഫലനമാണിത്. അപ്പോൾ അവരുടെ കഴിവുകളും അവരുടെ കലാസൃഷ്ടിയും പരിപോഷിപ്പിക്കുന്നതിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും. മാഗസിൻ എഡിറ്റർ എന്ന നിലയിൽ അത് സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നന്ദി, നമസ്കാരം. വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന രണ്ട് മത്സരാർത്ഥികളിൽ ഒരാളാണ് മദീഹ. മദീഹയോട് നമുക്ക് അഭിപ്രായം ചോദിക്കാം.
വളരെ ജനാധിപത്യപരമായ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു നടന്നത്. വളരെ നിഷ്പക്ഷവും അതുപോലെ തന്നെ നമ്മുടെ പാർലമെൻ്ററി ഫോം ഓഫ് ഇലക്ഷനുമായിരുന്നു. അതുപോലെ തന്നെ നല്ല ചൂടേറിയതും വാശിയേറിയതുമായിട്ടുള്ള ഒരു ഇലക്ഷൻ തന്നെയാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. മദീഹ ജയിക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഇവിടെ വരുത്താൻ ഉദ്ദേശിക്കുന്ന മാറ്റങ്ങൾ? ഇവിടെ നിങ്ങൾക്ക് നമ്മുടെ ആവശ്യങ്ങളാണ്, മീൻസ് നമുക്ക് വോട്ട് ചെയ്ത എല്ലാവരുടെ ആവശ്യങ്ങൾ എന്നതാണോ അത് അത് അതിനുവേണ്ടി ഞാൻ എൻ്റെ മാക്സിമം പ്രയത്നിക്കുന്നതാണ്. താങ്ക് യു മദീഹ. കൃത്യം 11:12 തന്നെ ഇലക്ഷൻ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാ വിദ്യാർത്ഥികളും വോട്ട് ചെയ്ത് കഴിഞ്ഞു. സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ വിദ്യാർത്ഥികൾക്കിടയിൽ ശക്തമായ സ്വാധീനം ചെലുത്തുന്നവരാണ്. ഇലക്ഷൻ എങ്ങനെയായിരിക്കും, റിസൾട്ട് എങ്ങനെയായിരിക്കും എന്ന് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതിനായി ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. ചടകുടകണ നേതാവ്, നമ്മുടെ സ്വന്തം നേതാവ്, ജനനിരയുടെ പൊന്നാവ്, മാറ്റിമറിക്കണ ദുനിയാവ്, ചുവരെഴുതിയ മുന്നേറ്റം, മുന്നണി തമ്മിൽ പോരാട്ടം, പടികരികിൽ ബാക്കേറ്റം, കുട്ടിനു വേണ്ടി നെട്ടോട്ടം, ഇരുകൈ കൂപ്പി ചിരിശി കാട്ടി വരും എല്ലാരും, വരും എല്ലാരും, ഇടതായാലും വലതായാലും ഒരുപോലല്ലേ, ഒരുപോലല്ലേട്ടോ, ജനമൊന്നായി വിധിയേകുന്നു, വിധിയേകുന്നു, ഫലമെണ്ണുമ്പോൾ അതിലൊന്നാമൻ ജനരാജാവ്, ഇരുകൈ കൂപ്പി ചിരിശി കാട്ടി വരും എല്ലാരും, വരും എല്ലാരും, ഇടതായാലും വലതായാലും ഒരുപോലല്ലേ, ഒരുപോലല്ലേട്ടോ, ജനമൊന്നായി വിധിയേകുന്നു. 12:15 തന്നെ വോട്ടെണ്ണൽ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വോട്ടെണ്ണുന്നതിൻ്റെ ചില ആശയക്കുഴപ്പങ്ങളും സംശയങ്ങളും ഉണ്ടായിരുന്നെങ്കിലും വളരെ ഭംഗിയായി തന്നെ ഇവിടെ വോട്ടെണ്ണൽ അവസാനിച്ചിരിക്കുകയാണ്. ശക്തവും വാശിയേറിയവുമായ ഒരു മത്സരമായിരുന്നു ഇവിടെ നടന്നിരുന്നത്. വിജയികളെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പ്രഖ്യാപിക്കുന്നതാണ്. വിദ്യാർത്ഥി മുന്നണിയെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് വന്നവരുടെ രണ്ടുപേരുടെ വോട്ട് പറയണോ? ശരണി എം നായർ 15, അഞ്ജു സതീശൻ 35, വൈസ് ചെയർപേഴ്സൺ മദീഹ 37, റിസാന 14, ജനറൽ സെക്രട്ടറി രഞ്ജന 10, വിശാഖ് യു വി 25, സുധീഷ് 15, മാഗസിൻ എഡിറ്റർ അശ്വതി എ 24, മുഹമ്മദ് യാസിൻ 27, ആർട്സ് ക്ലബ്ബ് അനുജ ഷാജി 17, ദീപിക 21, ഹരിത മുരളി 13, വിമൻസ് സൗമ്യ 10, ആരോമൽ ജോസ് 19, ആരതി എ 22, ഡിക്ലെയർ ചെയ്യാൻ, അതാ ഞാൻ പേര് വിളിക്കുമ്പോൾ വന്നാൽ മതി. ചെയർപേഴ്സൺ വിന്നർ അഞ്ജു സതീശൻ, വൈസ് ചെയർപേഴ്സൺ വിന്നർ മദീഹ ഉസ്മാൻ, ജനറൽ സെക്രട്ടറി വിശാഖ്,
കഴിഞ്ഞ വർഷം നമുക്കിങ്ങനെ ഒരു അവസരമില്ലായിരുന്നു. കുട്ടികള് എന്താണ് ഏകകണ്ഠമായിട്ടങ്ങ് തിരഞ്ഞെടുക്കുകയായിരുന്നു. കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം ഇലക്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു പ്രൊസീജിയർ തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ ഇതിൽ കൂടി കടന്നു പോയപ്പോൾ എങ്ങനെയാണ് ഒരു ഇലക്ഷൻ നടത്തേണ്ടത് എന്നുള്ളതിന് നമ്മൾ നിങ്ങളെല്ലാവരും വോട്ട് ചെയ്യാൻ പോയിട്ടുണ്ടായിരിക്കും. എങ്കിൽ പോലും ഇലക്ഷൻ നടത്തേണ്ടത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായൊരു ധാരണ ഇപ്പൊ കിട്ടിക്കാണും. അതും നമുക്ക് ആവശ്യമാണ്. ഒരു അധ്യാപക വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും ജനാധിപത്യപരമായ രീതിയിലുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പൊ അതിനുള്ള ഒരു ട്രെയിനിങ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇപ്പൊ കിട്ടിയോ? പങ്കെടുത്തവർ എല്ലാവർക്കും അത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. വളരെ ശക്തവും വാശിയേറിയതുമായ ഒരു മത്സരമാണ് ഇന്നിവിടെ നടന്നത്. വോട്ടെണ്ണിക്കഴിഞ്ഞ് വിജയികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് അഞ്ച് സതീശൻ 20 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ വിജയിച്ചിരിക്കുകയാണ്. വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മദിഹ ഇസ്മയിൽ, ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വിശാഖ്, ആർട്സ് ക്ലബ് സെക്രട്ടറി സ്ഥാനത്തേക്ക് ദീപിക, സ്പോർട്സ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അനുജിത്ത്, മാഗസിൻ എഡിറ്റർ സ്ഥാനത്തേക്ക് യാസും, വിമൻസ് ഹെൽത്ത് റെപ്രസെന്റേറ്റീവ് സ്ഥാനത്തേക്ക് ആരതി തുടങ്ങിയവരാണ് വിജയികളായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിജയികൾക്ക് എല്ലാവർക്കും ആശംസകൾ. നമുക്ക് ഇവിടെ എല്ലാവരും വോട്ടൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് എല്ലാവരും ഇരിക്കുകയാണ്. നമുക്ക് അഫ്രയോട് അഫ്രയുടെ ഇലക്ഷനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കാം. നമ്മൾ എങ്ങനെയാണോ ഒരു പോളിംഗ് ബൂത്തിൽ ചെന്ന് ഇലക്ഷനിൽ പങ്കെടുക്കുന്നത് അതേപോലത്തെ ഒരു അനുഭവം തന്നെയായിരുന്നു. ജ്യോതി ചേച്ചിയോട് നമുക്ക് അഭിപ്രായം ചോദിക്കാം. എന്ത് പറയാം, നല്ല അഭിപ്രായമായിരുന്നു, നല്ല വോട്ടിംഗ് ആയിരുന്നു. ജയിക്കാൻ പോകുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. വളരെ ജനാധിപത്യ രീതിയിലാണ് ഇലക്ഷൻ നടന്നത്. നല്ലൊരു ആക്റ്റീവായിട്ടുള്ളൊരു കാൻഡിഡേറ്റ്സിനാണ് നമ്മൾ വോട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്കതിൽ നിന്നൊരു ബെനഫിറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അവർ നല്ല രീതിയിൽ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പം KUCTE അടൂറിൻ്റെ ഇലക്ഷൻ കാഴ്ചകളിലേക്കാണ് ഇന്ന് നമ്മൾ പോയത്. എന്തായാലും ഇലക്ഷൻ കഴിഞ്ഞു, എല്ലാ വിജയികളെയും പ്രഖ്യാപിച്ചു. അവർക്ക് നല്ല ശക്തമായ ഭരണം കാഴ്ച വയ്ക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ക്യാമറാമാൻ അഞ്ജിത്തിനൊപ്പം ലക്ഷ്മി എസ് പ്രദീപ്. എന്തായിരുന്നു ഇലക്ഷനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയാം? വളരെ നല്ല അഭിപ്രായം. ജനാധിപത്യപരമായ വളരെ ശക്തവും വാശിയേറിയതുമായ ഒരു മത്സരമാണ് ഇന്നിവിടെ നടന്നത്. വോട്ട് എണ്ണി കഴിഞ്ഞ് ഇവിടെ പിന്നെ വിജയം തോൽവി